മണിയാർ ഡാം 1976 പമ്പ ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിർമ്മിക്കപ്പെട്ട ഈ ഡാം ചരിത്ര സ്മാരകങ്ങൾ പോലെ പത്തനംതിട്ടയിലെ ഒരു പ്രധാനപ്പെട്ട സ്ഥലമായി ഇന്ന് നിലനിൽക്കുകയാണ്. ഒന്നിറങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചിത്രം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കാനായിട്ട് ഈ ചിത്രം ഉപകരിക്കും. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഡാം എന്ന് അറിയപ്പെടുന്ന ഒരു പ്രത്യേകതയും കൂടി നമ്മുടെ ഈ മണിയാർ ഡാമിനുണ്ട്. ഈ ചൂടുള്ള സമയത്തും ഇത്രയും നിറഞ്ഞു കിടക്കുന്ന ഒരു മണിയാർ ഡാം കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന ആകർഷണമായിട്ടുള്ള 96 വർഷം പഴക്കമുള്ള ഒരു തൂക്കുപാലം നമുക്ക് കാണാനായിട്ട് വരുന്നത്. നമ്മുടെ മണിയാർ ഡാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ടേക്ക് ഏകദേശം 1.5 കിലോമീറ്റർ മുന്നോട്ടേക്ക് വന്നു കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത്. 96 വർഷം പഴക്കമുള്ള ഒരു പാലമാണിത്. ഇതിനകത്തുകൂടെ നമുക്ക് അക്കരയ്ക്ക് കടക്കാനായിട്ട് പറ്റും. പെരുന്നാട്ടിലെ എസ്റ്റേറ്റിലുള്ളവർക്ക് താഴെ കാണുന്ന ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടേക്ക് എത്തിച്ചേരാനായിട്ട് നിർമ്മിച്ചു നൽകിയിട്ടുള്ള ഒരു പാലമായിട്ട് ബ്രിട്ടീഷുകാർ നിർമ്മിച്ചു നൽകിയൊരു പാലമാണിത്. 106 വർഷം പഴക്കമുണ്ടെങ്കിലും നല്ല രീതിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് അക്കരെ കടക്കാനായിട്ട് സാധിക്കും. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്കും കുടുംബവുമായിട്ടൊക്കെ വരുന്നവർക്ക് കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ മണിയാർ ഡാമും അതിനോട് ചേർന്നിട്ടുള്ള ഈ തൂക്കുപാലവും. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയിൽ നിന്ന് 20 കിലോമീറ്റർ മാറി വടശ്ശേരിക്കരയും പെരുന്നാടും കഴിഞ്ഞിട്ട് ഗവിക്ക് പോകുന്ന റൂട്ടിലാണ് മണിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. പതിനഞ്ചടി ഉയരത്തിലാണ് ഇതിൻ്റെ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. കക്കട്ടിയാറിൽ നിന്ന് ഇത് കക്കട്ടിയാർ റിവറാണ്. ആ കക്കട്ടിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത് ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഇതുവഴി ഇത്രയും വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ജല ടൂറിസം വളരെ പ്രധാനമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. ഇപ്പോൾ ഇവർ കൊട്ടവഞ്ചിയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് സീസൺ അല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ കാണാത്തത്. മണിയാർ ഡാമിൻ്റെ റോഡിൽ നിന്നുള്ള മനോഹര ദൃശ്യമാണിത്. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയപ്പെടാത്ത സ്ഥലങ്ങളുണ്ടെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അവിടെ വന്ന് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക.